ഹായ് കൂട്ടുകാരെ എല്ലാവർക്കും നമസ്കാരം കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ബി കോം മലയാളം കോമൺ കോഴ്സ് മലയാള സാഹിത്യ പഠനം എന്ന പേപ്പറിൽ എസ് ഗുപ്തൻ നായരുടെ സ്വാതിയുടെ സന്നിധിയിൽ എന്നൊരു ലേഖനം പഠിക്കാനുണ്ട് പ്രസ്തുത ലേഖനത്തിലേക്കാണ് നമ്മളിന്ന് കടക്കുന്നത് ആദ്യം ലേഖകനെ പരിചയപ്പെട്ടതിന് ശേഷം നമുക്ക് ലേഖനത്തിലേക്ക് കടക്കാം എല്ലാവർക്കും ഈ വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം മലയാള സാഹിത്യ വിമർശകൻ പ്രഭാഷകൻ അധ്യാപകൻ അദ്ധ്യാപകൻ എന്നിങ്ങനെയൊക്കെ ഉള്ള നിലകളിൽ പ്രസിദ്ധനായ പ്രൊഫസർ എസ് ഗുപ്തൻ നായർ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് ഇരുപത്തിരണ്ടിനാണ് ജനിച്ചത് കൊല്ലം ജില്ലയിലെ ഓച്ചിറ എന്ന സ്ഥലമാണ് അദ്ദേഹത്തിൻ്റെ ജന്മദേശം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ നിന്ന് ബി എ ഓണേഴ്സ് രണ്ടാം റാങ്കോടുകൂടി പാസ്സായ എസ് ഗുപ്തൻ നായർ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലാണ് അതേ കലാലയത്തിൽ തന്നെ അധ്യാപകനായി ജോലിയിൽ പ്രവേശിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി എട്ടിൽ തലശ്ശേരി ബ്രണ്ണൻ കോളേജിലേക്ക് അദ്ദേഹത്തിന് സ്ഥലം മാറ്റം ലഭിക്കുകയുണ്ടായി തുടർന്ന് പാലക്കാട് വിക്ടോറിയ കോളേജ് എറണാകുളം മഹാരാജാസ് കോളേജ് എന്നിവിടങ്ങളിലും അധ്യാപകനായി കാലിക്കറ്റ് സർവകലാശാലയിലെ മലയാള വിഭാഗത്തിൻ്റെ തലവനായി ഔദ്യോഗിക ജീവിതത്തിൽ നിന്നും അദ്ദേഹം വിരമിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിലാണ് തുടർന്ന് കേരള സർവകലാശാലയിൽ എമിറൈറ്റ്സ് പ്രൊഫസറായി സേവനമനുഷ്ഠിച്ചു ശ്രീചിത്ര ഗ്രന്ഥശാല മാർഗി തുടങ്ങിയ നിരവധി പ്രസ്ഥാനങ്ങളുടെ അധ്യക്ഷ സ്ഥാനത്ത് അദ്ദേഹം പ്രവർത്തിച്ചു മലയാളി ഗ്രന്ഥാലോകം വിജ്ഞാനകൈരളി എന്നീ പ്രസിദ്ധീകരണങ്ങളുടെ പത്രാധിപരായിരുന്നു കേരള സാഹിത്യ പ്രവർത്തക സഹകരണ സംഘത്തിൻ്റെയും കേരള സാഹിത്യ അക്കാദമിയുടെയും പ്രസിഡൻ്റായും അദ്ദേഹം പ്രവർത്തിക്കുകയുണ്ടായി മുപ്പത്തഞ്ചോളം പുസ്തകങ്ങൾ അദ്ദേഹം രചിച്ചിട്ടുണ്ട് രണ്ടായിരത്തി ആറ് ഫെബ്രുവരി ആറിനാണ് അദ്ദേഹം അന്തരിച്ചത് ആധുനിക സാഹിത്യം ഇസങ്ങൾക്കപ്പുറം കാവ്യസ്വരൂപം ക്രാന്തദർശികൾ തിരയും ചുഴിയും സൃഷ്ടിയും സ്രഷ്ടാവും അസ്ഥിയുടെ പൂക്കൾ ചങ്ങമ്പുഴ കവിയും മനുഷ്യനും കേസരിയുടെ വിമർശനം സമാലോചനയും പുനരാലോചനയും ആധ്യാത്മിക നവോത്ഥാനത്തിൻ്റെ ശില്പികൾ തുളുമ്പും നിറകുടം അമൃത സ്മൃതി മനസാസ്മരാമി എന്നീ ഗ്രന്ഥങ്ങളാണ് അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട കൃതികൾ മനസാസ് മരാമി അദ്ദേഹത്തിൻ്റെ ആത്മകഥയാണ് കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് കേരള സാഹിത്യ അക്കാദമി അവാർഡ് എഴുത്തച്ഛൻ പുരസ്കാരം വള്ളത്തോൾ പുരസ്കാരം വയലാർ അവാർഡ് ലളിതാംബിക അന്തർജനം അവാർഡ് ശങ്കരൻ നാരായണൻ തമ്പി അവാർഡ് സി വി രാമൻപിള്ള അവാർഡ് വി എൻ പണിക്കർ അവാർഡ് തുടങ്ങിയ ഒട്ടേറെ പുരസ്കാരങ്ങൾ അദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി തെരഞ്ഞെടുത്ത പ്രബന്ധങ്ങൾ എന്ന ഗ്രന്ഥത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി മൂന്നിൽ കേന്ദ്ര സാഹിത്യ അക്കാദമി അവാർഡ് ലഭിക്കുന്നത് ഇസങ്ങൾക്കപ്പുറം എന്ന ഗ്രന്ഥത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഏഴിൽ കേരള സാഹിത്യ അക്കാദമി പുരസ്കാരം ലഭിക്കുന്നത് സൃഷ്ടിയും സ്രഷ്ടാവും എന്ന ഗ്രന്ഥത്തിനാണ് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ വയലാർ പുരസ്കാരം ലഭിക്കുന്നത് അദ്ദേഹത്തിൻ്റെ സമാലോചനയും പുനരാലോചനയും എന്ന ഗ്രന്ഥത്തിലെ ഒരു അധ്യായമാണ് നമുക്ക് പഠിക്കാനുള്ള സ്വാതിയുടെ സന്നിധിയിൽ എന്ന ലേഖനം തിരുവിതാംകൂറിലെ കോട്ടയ്ക്കകത്തുകൂടി നടന്നു പോകുമ്പോൾ ലേഖകൻ പഴയ തിരുവിതാംകൂർ രാജാവായ സ്വാതി തിരുനാളിൻ്റെ സന്നിധിയിൽ എത്തുന്നതായും താനും സ്വാതി തിരുനാളും തമ്മിൽ ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നതായുമുള്ള രീതിയിലാണ് ഈ ലേഖനം എഴുതപ്പെട്ടിരിക്കുന്നത് ഒരു കാലത്ത് രാജകൽപ്പനകളാൽ മുഖരിതമായിരുന്ന കൊട്ടാരത്തിൽ അതിൻ്റെ അകത്തളങ്ങളും ഭരണാധിപന്മാരും ഭൂതകാല സംസ്കാരത്തിൻ്റെ ഓർമ്മകളായി തീർന്നിരിക്കുന്നു ഭരിപ്പുകാരും പട്ടക്കാരും ഓടി നടന്നിരുന്ന രംഗങ്ങൾ ഇന്ന് മൂകമാണ് വീണാനാദങ്ങളും മൃദംഗധ്വനികളും കൊണ്ട് മുഖരിതമായിരുന്ന സ്വാതി തിരുനാളിൻ്റെ രാജധാനിയിലേക്ക് കടന്ന ലേഖകനെ അവിടുത്തെ നിശബ്ദതയാണ് സ്വീകരിച്ചത് ഈ നിശ്ശബ്ദത തൻ്റെ മനസ്സിനെ മരവിപ്പിക്കുന്നതായിരുന്നു എന്ന് അദ്ദേഹം രേഖപ്പെടുത്തുന്നുണ്ട് തിരുവിതാംകൂറിൻ്റെ ഈ തെരുവു വീഥികളിലൂടെ നടന്നു പോകുമ്പോൾ ഒരു വശത്ത് അസുന്ദരങ്ങളായ അനാകർഷകമായിട്ടുള്ള വീടുകളുണ്ട് മറുവശത്ത് രാജാക്കന്മാരുടെ ആസ്ഥാനങ്ങളും മണിമാളികകളും കാണുന്നുണ്ട് കൊട്ടാരങ്ങളുടെ കാര്യം എടുത്തു പറയേണ്ടതില്ലോ കാവൽക്കാരാൽ സംരക്ഷിക്കപ്പെടുന്ന കൊട്ടാരം അവിടെയുള്ള കഥകളിലേക്ക് ലേഖകൻ്റെ മനസ്സ് സഞ്ചരിക്കുന്നുണ്ട് കാവൽക്കാരൻ്റെ അനുവാദത്തോടു കൂടി ലേഖകൻ അതിനകത്തേക്ക് പ്രവേശിക്കുകയാണ് അദ്ദേഹം ചുമരിൽ തൂക്കിയിട്ടിരിക്കുന്ന സ്വാതി തിരുനാളിൻ്റെ എണ്ണഛായാ ചിത്രം കാണുന്നു അതിലേക്ക് അങ്ങനെ നോക്കി നിൽക്കുന്നു ആ ചിത്രത്തിന് ഒരു പ്രത്യേകതയുണ്ട് തഞ്ചാവൂർ ചിത്രരചനാ ശൈലിയിൽ രചിക്കപ്പെട്ടതാണത് വശ്യമായ ഒരു സൗന്ദര്യമുണ്ട് ആ ചിത്രത്തിന് ശത്രുക്കളെ ഭീഷണിപ്പെടുത്തുന്ന ഒരു രാജാവിൻ്റെ മുഖമല്ല ആ ചിത്രത്തിൽ കാണുന്നത് ശാന്തനായ ആശ്രിതവത്സലനായ ഒരു കലാകാരൻ്റെ മുഖമാണ് ലേഖകൻ ആ ചിത്രത്തിൽ കാണുന്നത് ആ ചിത്രത്തിലേക്ക് അദ്ദേഹം വളരെ നേരം അങ്ങനെ നോക്കി നിൽക്കുന്നു മറ്റുള്ള രാജാക്കന്മാരിൽ നിന്നും വ്യത്യസ്തമായി സ്വാതി തിരുനാളിന് ചില അസവിശേഷതകളുണ്ട് അദ്ദേഹം കവിയാണ് സംഗീതജ്ഞനാണ് സർവകലാവല്ലഭൻ എന്നും സർവ്വവിദ്യകളും അറിയുന്നവനെന്നും കേൾവുകേട്ട സ്വാതി തിരുനാളിനെക്കുറിച്ചാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് സ്വാതി തിരുനാളിൻ്റെ ചിത്രത്തിലേക്ക് അങ്ങനെ നോക്കിക്കൊണ്ടിരിക്കെ അദ്ദേഹം തൻ്റെ അടുത്തേക്ക് കടന്നു വരുന്നതായും അദ്ദേഹവുമായി ഒരു സൗഹൃദ സംഭാഷണം നടത്തുന്നതായും ലേഖകൻ സങ്കല്പിക്കുകയാണ് ഒരു രാജാവിൻ്റെ മുമ്പിൽ എങ്ങനെയാണ് പെരുമാറേണ്ടത് എന്നറിയാതെ കുഴങ്ങിപ്പോകുന്നുണ്ട് ലേഖകൻ അങ്ങനെ പരുങ്ങി നിൽക്കുന്ന ലേഖകനോടായി രാജാവ് ചോദിക്കുകയാണ് ആചാരം ഒന്നും വേണ്ട നല്ല കാവ്യമോ മറ്റോ കൊണ്ടുവന്നിട്ടുണ്ടോ എന്ന് ചോദിച്ചുകൊണ്ട് ലേഖകനെ രാജാവ് സ്വീകരിക്കുകയാണ് കലാകാരന്മാരെ എപ്പോഴും ആദരിക്കുന്ന രാജാവാണ് സ്വാതി തിരുന്നാൾ ഇക്കാര്യം ലേഖകൻ സ്മരിക്കുന്നുണ്ട് അദ്ദേഹത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ ചരിത്രത്തിൻ്റെ ഏടുകളിൽ കാണുമ്പോഴൊക്കെ ആ പേരോർത്ത് മലയാളികൾ പുളകം കൊള്ളാറുണ്ട് എന്ന കാര്യം ലേഖകൻ സൂചിപ്പിക്കുന്നു ഒരു രാജാവ് എന്ന നിലയിലും കലാകാരൻ എന്ന നിലയിലും ഒട്ടേറെ സംഭാവനകൾ ചെയ്തിട്ടുള്ള ആളാണ് സ്വാതി തിരുനാൾ ഇക്കാര്യം ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് അപ്പോൾ രാജാവ് പറയുന്നുണ്ട് തനിക്ക് ഒരുപാട് കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ടായിരുന്നു എന്ന് പക്ഷേ അതൊന്നും പൂർത്തിയാക്കാനാവാതെയാണ് താൻ മടങ്ങിയത് എന്ന സൂചനയാണ് സ്വാതി തിരുനാൾ ലേഖകനോട് പറയുന്നത് തൻ്റെ രാജ്യത്തിൻ്റെ പുരോഗതി പ്രസിഡൻറ്റ് സാഹിപ്പിന് ഇഷ്ടമായിരുന്നില്ല എന്ന് രാജാവ് പറയുന്നുണ്ട് തൊട്ടതിനും പിടിച്ചതിനുമൊക്കെ പ്രസിഡന്റിനോട് സായിപ്പിനോട് ഉപദേശം ചോദിക്കേണ്ട ഒരു ഗതികേടിലായിരുന്നു രാജാവ് അഹങ്കാരിയായി സായിപ്പിനെ ചതുർത്ഥി കാണുന്നത് പോലെയാണ് രാജാവ് കണ്ടത് എന്ന ലേഖനത്തിൽ സൂചനയുണ്ട് ഒരു സമയം തൻ്റെ കിരീടം ഉത്രത്തിനെയോ മറ്റോ ഏൽപ്പിച്ച് സംഗീതവുമായി കഴിയണമെന്ന് വരെ രാജാവ് ആഗ്രഹിക്കുകയും ചെയ്തിരുന്നു അത് ഭീരുത്വമാകുമെന്ന് ആളുകൾ കരുതും എന്ന് വിചാരിച്ചതുകൊണ്ടാണ് അതിന് മുതിരാതിരുന്നത് എന്നും രാജാവ് പറയുന്നു അപ്പോഴാണ് ആ രാജാവ് സ്വാതി തിരുനാൾ എന്ന രാജാവ് കലാകാരൻ മാത്രമല്ല വെറുമൊരു കലാകാരൻ മാത്രമല്ല വെറുമൊരു രാജാവ് മാത്രമല്ല ധീരനായ ഒരു ദേശാഭിമാനി കൂടിയാണ് എന്ന് ലേഖകൻ അടയാളപ്പെടുത്തുന്നത് രാജാവും ലേഖകനും തമ്മിലുള്ള സംഭാഷണത്തിനിടയിൽ കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യം ഒരു വിഷയമായി കടന്നു വരുന്നു രാജാവ് കേരളത്തിലെ സോപാന സംഗീതത്തെക്കുറിച്ച് പറയുന്നുണ്ട് സ്വാതി തിരുനാളിൻ്റെ നിരീക്ഷണമെന്ന നിലയിൽ തന്നെയാണ് ലേഖകൻ അത് അവതരിപ്പിക്കുന്നത് കേരളത്തിൻ്റെ ഒരു സംഗീത പാരമ്പര്യം എന്ന നിലയിൽ സോപാന സംഗീതം തീർച്ചയായും മഹത്തരമാണ് എന്നാണ് രാജാവ് സൂചിപ്പിക്കുന്നത് പക്ഷേ അതുകൊണ്ട് മാത്രം നമ്മുടെ സംഗീത രസികതയെ തളച്ചു നിർത്തിയാൽ കേരളം ഭാരതത്തിൻ്റെ ഇതര ഭാഗങ്ങളെ അപേക്ഷിച്ച് ദരിദ്രമായി പോകും എന്നാണ് രാജാവ് സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ഹിന്ദുസ്ഥാനി സംഗീത സമ്പ്രദായങ്ങളെയും സ്വാതി തിരുനാൾ മലയാളത്തിലേക്ക് കൊണ്ടുവന്ന് പരിചയപ്പെടുത്തിയത് ഉത്തരേന്ത്യൻ സംഗീതവുമായുള്ള സമന്വയമാണ് വേണ്ടത് എന്ന ബോധ്യമാണ് സ്വാതി തിരുനാളിനുള്ളത് രാജാവിൻ്റെ ആ നിരീക്ഷണം വളരെ പ്രസക്തമാണ് കാരണം കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യത്തെ ഉയർത്തിക്കൊണ്ടുവരുന്നതിന് വേണ്ടി സ്വാതി തിരുനാൾ മഹാരാജാവ് സമർപ്പിച്ച സംഭാവനകളെക്കുറിച്ച് ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് അങ്ങ് ഉദ്ദേശിക്കാത്ത ഒരു പ്രയോജനം കൂടി ഇതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് എന്നാണ് ലേഖകൻ രാജാവിനോട് പറയുന്നത് അത് സ്വാതി തിരുനാൾ മറ്റ് ഭാഷകളിൽ നിന്ന് മലയാളത്തിലേക്ക് കൊണ്ടുവന്നിട്ടുള്ള സംഗീത കൃതികൾ രചിച്ചതുകൊണ്ട് കേരളത്തിന് മറുനാട്ടിൽ വലിയ മാന്യത ലഭിച്ചിട്ടുണ്ട് എന്നും അതിൽ ഞങ്ങൾക്ക് അഭിമാനത്തിന് വകയുണ്ട് എന്നുമാണ് ലേഖകൻ സൂചിപ്പിക്കുന്നത് കേരള സംഗീതത്തെ ഉത്തരേന്ത്യൻ സംഗീതവുമായി സമന്വയിപ്പിച്ച ഒരാളാണല്ലോ ഒരു കലാകാരനാണല്ലോ സ്വാതി തിരുനാൾ ആ രീതിയിൽ സ്വാതി തിരുനാളിൻ്റെ സംഭാവനകളെ ലേഖകൻ ഈ അവസരത്തിൽ സ്മരിക്കുന്നുണ്ട് ത്യാഗരാജസ്വാമികളും മുത്തുസ്വാമി ദീക്ഷിതരും ശ്യാമശാസ്ത്രികളുമെല്ലാം ദക്ഷിണേന്ത്യ മുഴുവൻ കറങ്ങി ദക്ഷിണേന്ത്യയെ മുഴുവൻ സംഗീതത്തിൽ ആറാടിച്ച ഒരു കാലത്ത് കേരളീയ സംഗീതത്തിന് തനതായ സംഭാവനകൾ നൽകിയ ആളാണ് സ്വാതി തിരുനാൾ സംഗീതം വളരെ പ്രധാനമാണ് എന്നും ഏതു ഭാഷയിലെ സംഗീതവും സമ്പന്നമാണ് എന്നും ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കാനാണ് സ്വാതി തിരുനാൾ ശ്രമിച്ചത് കേരളീയ ജനതയെ സംബന്ധിച്ചിടത്തോളം സംഗീതം എന്ന് പറയുന്നത് കഥകളി സംഗീതവും സോപാന സംഗീതവും മാത്രമായിരുന്നു അങ്ങനെയുള്ള ഒരു ധാരണ വെച്ചു പുലർത്തിയിരുന്ന കേരള സംഗീതത്തെ അങ്ങനെ മാത്രം കണ്ടിരുന്ന ആളുകൾക്ക് മറ്റു ഭാഷകളിലെ സംഗീത പാരമ്പര്യത്തെ പരിചയപ്പെടുത്താനും സംഗീത കൃതിക രചിക്കാനും സ്വാതി തിരുനാളിന് കഴിഞ്ഞിട്ടുണ്ട് എന്ന കാര്യം ഈ സംഭാഷണത്തിനിടയിലൂടെ വ്യക്തമാകുന്നുണ്ട് സംഗീത കുലപതികളായിരുന്ന മുത്തുസ്വാമി ദീക്ഷിതരെയും ത്യാഗരാജസ്വാമികളെയും കുറിച്ച് സ്വാതി തിരുനാൾ സ്മരിക്കുന്നുണ്ട് മുത്തുസ്വാമി ദീക്ഷിതരാണ് ഉത്തരേന്ത്യൻ സംഗീതവും ദക്ഷിണേന്ത്യൻ സംഗീതവും തമ്മിൽ സമന്വയിപ്പിക്കാനുള്ള ആദ്യത്തെ പരിശ്രമം നടത്തിയത് സ്വാതി തിരുനാളിനെ ഏറെ സ്വാധീനിച്ച സംഗീതജ്ഞനും മുത്തുസ്വാമി ദീക്ഷിതരാണ് അതേസമയം ത്യാഗരാജസ്വാമികളുടെ മഹത്വത്തെക്കുറിച്ച് സ്വാതിക്ക് നല്ല ബഹുമാനവുമുണ്ട് തനിക്ക് കയ്യെത്താനാവാത്ത അത്ര ദൂരത്തിലാണ് ത്യാഗരാജസ്വാമികൾ ഉള്ളത് എന്നാണ് സ്വാതി തിരുനാൾ വിശ്വസിക്കുന്നത് സാക്ഷാൽ മുക്തിയുടെ ഗോപുരത്തിലാണ് ത്യാഗരാജസ്വാമികളുള്ളത് ത്യാഗരാജസ്വാമികളുടെ തലത്തിലേക്ക് ഒരിക്കലും തന്നെപ്പോലെയുള്ള ആളുകൾക്ക് ഉയരാൻ സാധിക്കില്ല എന്നും അദ്ദേഹത്തിൻ്റെ തലം എത്തിപ്പിടിക്കാൻ ആവുന്നതല്ല എന്നും രാജാവ് കരുതുന്നുണ്ട് ഒരിക്കൽ അദ്ദേഹത്തെ തിരുവിതാംകൂറിലേക്ക് ക്ഷണിച്ച കാര്യവും സ്വാതി തിരുനാൾ ഓർക്കുന്നുണ്ട് അതൊരു അപരാധമായിരുന്നു എന്ന് ഇപ്പോൾ സ്വാതി തിരുനാളിന് തോന്നുന്നുണ്ട് അദ്ദേഹത്തോട് ഞാൻ ഒരു അപരാധം പ്രവർത്തിച്ചു എന്ന് ഇപ്പോൾ തോന്നുന്നു എന്നാണ് അദ്ദേഹം പറയുന്നത് അത് ത്യാഗരാജസ്വാമികളെക്കുറിച്ചാണ് സംഗീതജ്ഞന്മാരെ വിളിച്ചു വരുത്തി ആദരിച്ചു വിടുന്ന ഒരു രീതി രാജാക്കന്മാർക്കുണ്ടായിരുന്നല്ലോ അപ്പോൾ സ്വാതി തിരുനാളും ആഗ്രഹിച്ചത് അങ്ങനെ ഒരു സ്വീകരണമൊന്നുമല്ല ഭോജരാജാവിനെ പോലെയോ വിക്രമാദിത്യരാജാവിനെ പോലെയോ ആകാൻ മോഹിച്ചിട്ടൊന്നുമല്ല താൻ അങ്ങനെ ചെയ്തത് അദ്ദേഹത്തെ നേരിൽ കണ്ട് ഒന്ന് പ്രണമിക്കാനും ആ രാഗസുധാരസം ആസ്വദിക്കാനുമാണ് രാജാവ് ആഗ്രഹിച്ചത് എന്നാൽ രാജസദസ്സും ക്ഷേത്രവളപ്പും വളപ്പും അഗ്രഹാര തിണ്ണയും തമ്മിൽ ഭേദമില്ലാത്ത ത്യാഗരാജസ്വാമികൾ വന്നില്ല എന്നു മാത്രമല്ല ഞങ്ങൾ തമ്മിൽ ഏതായാലും ഒരിക്കൽ കാണും ഇവിടെ വച്ചല്ല രാമചന്ദ്രൻ്റെ പവിത്ര സന്നിധിയിൽ വെച്ച് എന്ന് ദൂതനോട് പറഞ്ഞയക്കുകയും ചെയ്ത കാര്യമാണ് രാജാവ് ഇവിടെ ഓർക്കുന്നത് ത്യാഗരാജസ്വാമികളെ സംബന്ധിച്ച് എല്ലായിടവും ഒരുപോലെയാണ് രാജാവിൻ്റെ കൊട്ടാരവും ക്ഷേത്രസന്നിധിയും അഗ്രഹാര തിണ്ണയുമൊക്കെ ഒരുപോലെയാണ് അപ്പോൾ കൊട്ടാരത്തിലേക്ക് താൻ ക്ഷണിച്ചത് ഒരു അപരാധമായിപ്പോയി എന്ന് രാജാവ് സ്മരിക്കുന്നു മുത്തുസ്വാമി ദീക്ഷിതർ തനിക്ക് പ്രാപ്യമായ ഉയരത്തിലാണ് എന്നാണ് സ്വാതി തിരുനാൾ കരുതിയത് ദീക്ഷിതരുടെ കലാപ്രസ്ഥാനവുമായി തിരുവിതാംകൂറിലേക്ക് വന്ന വടിവേലു നട്ടുവനെ സ്വാതി തിരുനാൾ സ്വീകരിച്ചിരുന്നു ദീക്ഷിതരുടെ നവഗ്രഹ നവഗ്രഹകീർത്തനങ്ങളും പഞ്ചലിംഗകൃതികളും രാജാവിനെ ആനന്ദസാഗരത്തിൽ ആറാടിച്ചിട്ടുണ്ട് എന്നും പറയുന്നു തൻ്റെ ആരാധനാമൂർത്തിയായിട്ടുള്ള ശ്രീ പത്മനാഭൻ തന്നെയാണ് മുത്തുസ്വാമി ദീക്ഷിതരുടെ ശ്രീരംഗനാഥനും ശേഷാങ്ക എന്നും രാജാവ് കരുതുന്നുണ്ട് അതായത് രണ്ടു പേരുടെയും ആരാധനാമൂർത്തികൾ ഒന്നു തന്നെയാണ് എന്ന് രാജാവ് കരുതുന്നു വയലിൻ എന്ന സംഗീതോപകരണത്തെ നേരത്തെ സൂചിപ്പിച്ച വടിവേലുവനാണ് പരിചയപ്പെടുത്തിയത് നേരത്തെ ഉണ്ടായിരുന്ന നമ്മുടെ ഒരു ധാരണ വയലിൻ എന്ന സംഗീതോപകരണം യൂറോപ്യൻ സംഗീതത്തിന് മാത്രമാണ് വഴങ്ങുക എന്നതായിരുന്നു എന്നാൽ അത് നമ്മുടെ സംഗീതത്തിനും പറ്റുമെന്ന് വടിവേലുവൻ കണ്ടെത്തി പരീക്ഷണം നടത്തി ഇത് രാജാവിന് ഏറെ പ്രചോദനമായി അതുകൊണ്ട് തന്നെയാണ് ഭരതനാട്യത്തെ പരദേശിയുടേതെന്നും കഥാകാലക്ഷേപത്തെ മഹാരാഷ്ട്രത്തിൻ്റേതെന്നും പറഞ്ഞ് പുറന്തള്ളാതെ എല്ലാറ്റിനെയും സ്വീകരിക്കാൻ രാജാവിന് കഴിഞ്ഞത് സ്വാതി തിരുനാളിൻ്റെ സദസ്സിലെ ഏറ്റവും പ്രധാനപ്പെട്ട കവിയായിരുന്ന ഇരയിമ്മൻ തമ്പിയെയും അദ്ദേഹത്തിൻ്റെ കൃതികളെയും രാജാവ് സ്മരിക്കുന്നുണ്ട് കേരളത്തിന് പുറത്തുള്ള സംഗീതജ്ഞരെ ആദരിക്കുന്നതോടൊപ്പം തന്നെ തൻ്റെ കൂടെയുള്ള കേരളീയരായിട്ടുള്ള സംഗീതജ്ഞരെയും എഴുത്തുകാരെയും കവികളെയുമൊക്കെ അംഗീകരിക്കാൻ അവർക്ക് അവസരങ്ങൾ കൊടുക്കാൻ അവരെ ആദരിക്കാൻ സ്വാതി തിരുനാൾ ശ്രമിച്ചിരുന്നു എന്ന് എടുത്തു പറയേണ്ട വസ്തുതയാണ് സ്വാതി തിരുനാളിൻ്റെ കൃതികൾക്ക് ചില സവിശേഷതകളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് അദ്ദേഹത്തിൻ്റെ കൃതികൾ ശൃംഗാര രസപ്രധാനമായിരുന്നു എന്നത് അത് ദേവദാസികൾക്ക് വേണ്ടി നിർമ്മിക്കപ്പെട്ടതാണ് രസങ്ങളുടെ രാജാവ് എന്നറിയപ്പെടുന്ന ശൃംഗാര രസത്തിന് സംഗീതത്തിൽ സ്ഥാനമുണ്ടാക്കി കൊടുക്കുകയായിരുന്നു അദ്ദേഹത്തിൻ്റെ ലക്ഷ്യം അദ്ദേഹം അതിനു വേണ്ടിയാണ് ശ്രമിച്ചത് ആട്ടത്തിലും പാട്ടിലും ഒഴുകി ജീവിക്കുന്ന ഒരു ലോകവ്യവസ്ഥ നഷ്ടപ്പെട്ടതായും ആളുകൾക്ക് ഇപ്പോൾ റേഡിയോ പാട്ടും സിനിമാ നൃത്തവും മതി എന്നും സ്വാതി വിമർശിക്കുന്നുണ്ട് പുതിയ കാലത്തെയാണ് സ്വാതി തിരുനാൾ ഈ വാക്കുകളിലൂടെ വിമർശിക്കുന്നത് ആട്ടത്തിലും നടനത്തിലുമൊന്നും രസമില്ലാതിരുന്ന രണ്ടുപേർ അക്കാലത്തും കേരളത്തിലുണ്ടായിരുന്നതായി സ്വാതി തിരുനാൾ സൂചിപ്പിക്കുന്നുണ്ട് രണ്ടുപേരെയാണ് സ്വാതി തിരുനാൾ പരിചയപ്പെടുത്തുന്നത് മേരുസ്വാമിയും ഗോവിന്ദമാരാരും ഗോന്ദമാരാരാണ് ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന പേരിൽ അറിയപ്പെട്ട മഹാനായിട്ടുള്ള ഗായകൻ ഒരു അവധൂതനെ പോലെ നടന്ന ഒരാളായിരുന്നു ഷഡ്കാല ഗോവിന്ദമാരാർ ആ മഹാനായ ഗായകനെക്കുറിച്ച് ഒരു അവ്യക്ത കഥയല്ലാതെ മലയാളികൾക്കൊന്നും കിട്ടിയിട്ടില്ല എന്ന കാര്യം ലേഖകൻ സൂചിപ്പിക്കുന്നുണ്ട് ഗോവിന്ദമാരാരുടെ പ്രകൃതം അങ്ങനെയായിരുന്നു ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കാതെ അങ്ങനെ അലഞ്ഞു തിരിഞ്ഞു നടക്കുക പണം വേണ്ട പ്രശസ്തി വേണ്ട ഒരു അവധൂതനെ പോലെ നടക്കാനായിരുന്നു അദ്ദേഹത്തിന് ഏറെ ഇഷ്ടം കുറച്ചു കാലം തിരുവിതാംകൂറിൽ താമസിക്കുന്നു പിന്നീട് വേറെ എവിടേക്കോ പോകുന്നു ഇങ്ങനെ കറങ്ങി നടക്കുന്നതിനിടയിൽ കുറച്ചു കാലം തിരുവിതാംകൂറിൽ വന്ന് താമസിച്ച കാര്യം മഹാരാജാവ് ഓർക്കുകയും നെടുവീർപ്പിടുകയും ചെയ്യുന്നുണ്ട് ഗോവിന്ദമാരാരുടെ ജീവിതത്തെയും അദ്ദേഹത്തിൻ്റെ അത്ഭുത സിദ്ധികളെയും കുറിച്ച് ഓർക്കുമ്പോൾ അഭിമാനവും വേദനയും ഒരുമിച്ചുണ്ടാകുമെന്നാണ് പറയുന്നത് കൊടി കൊടികെട്ടിയ തമ്പുരുവുമായി തിരുവയ്യാറിൽ ത്യാഗരാജ സന്നിധിയിലെത്തിയ മാരാരുടെ ശബ്ദവും ചന്ദന ചർച്ചിത എന്നു തുടങ്ങുന്ന അഷ്ടപതിയും ആ മായിക ലോകം കേട്ട ത്യാഗരാജൻ എന്തൊരു മഹാനുഭാവലു എന്ന ശ്രീരാമകീർത്തനം പാടി അദ്ദേഹത്തെ അഭിനന്ദിച്ചതുമെല്ലാം ലേഖകൻ്റെ മനസ്സിലൂടെ കടന്നു പോകുന്നുണ്ട് കൂടുതൽ പ്രശംസ കിട്ടാനോ കൂടുതൽ അംഗീകാരം കിട്ടാനോ വേണ്ടി എവിടെയും ചടഞ്ഞുകൂടിയിരിക്കാതെ തൻ്റെ കൊടികെട്ടിയ തമ്പുരുവുമായി ഒരു അവധൂതനെപ്പോലെ നടന്ന ഷഡ്കാല ഗോവിന്ദമാരാർ എന്ന ആ മഹാനായ ഗായകനെക്കുറിച്ചുള്ള ഓർമ്മകളിലാണ് ഈ ലേഖനം അവസാനിക്കുന്നത് ഷഡ്കാല ഗോവിന്ദമാരാരെക്കുറിച്ചുള്ള ഓർമ്മകളിൽ നിന്ന് ലേഖകൻ വർത്തമാനകാലത്തിലേക്ക് എത്തിച്ചേരുന്നു കേരളത്തിൻ്റെ സംഗീത പാരമ്പര്യത്തിൽ സ്വാതി തിരുനാളിൻ്റെ സംഭാവനകൾ എന്തായിരുന്നു അദ്ദേഹം എങ്ങനെയാണ് കേരളീയ സംഗീത പാരമ്പര്യത്തെയും പൊതുവേ ദക്ഷിണേന്ത്യൻ സംഗീത പാരമ്പര്യത്തെയും സ്വീകരിച്ചു പോന്നത് എന്നും സ്വാതി തിരുനാൾ സൃഷ്ടിച്ചിട്ടുള്ള ഒരു കലാപാരമ്പര്യത്തെ കേരളം എങ്ങനെയാണ് തുടർന്നു പോകുന്നത് എങ്ങനെയാണ് പരിചരിച്ചത് എന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടി കൂടിയാണ് പ്രൊഫസർ എസ് ഗുപ്തൻ നായർ സ്വാതിയുടെ സന്നിധിയിൽ എന്ന ഈ ഒരു ലേഖനത്തിലൂടെ ശ്രമിക്കുന്നത് ലേഖനം ഇവിടെ അവസാനിക്കുകയാണ് നിങ്ങൾക്ക് ഉപകാരപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാം കമൻറ്റ് ചെയ്യാം വീണ്ടും ക്ലാസുകൾ ലഭിക്കാനായി സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്തുക എല്ലാവർക്കും നന്ദി നമസ്കാരം